ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ചെറിയൊരു ട്രിപ്പ് പോയി, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് കടലുണ്ടിയിലോട്ടാണ്. അപ്പോൾ കടലുണ്ടി ബേർഡ് സാനിച്ചറി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു 4 മണിക്ക് അവിടെ എത്തണം എന്ന ഉദ്ദേശത്തോടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3 മണിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ഇവിടോട്ട് കടക്കാനുള്ള എൻട്രി ഫീസ് 10 രൂപയാണ്. പിന്നെ ബോട്ടിൽ കയറുന്നത് വേറെയാണ് കേട്ടോ. ഒരു ബോട്ടിൽ 800 രൂപയാണ്. അപ്പോൾ ഒരു ബോട്ടിൽ നമുക്ക് 8 ആൾക്കാർക്ക് പോവാം കേട്ടോ. 4 കുട്ടികൾക്കും അങ്ങനെ 4 വലിയ ആൾക്കാർക്കും അങ്ങനെ 8 ആൾക്കാർക്ക് പോവാം കേട്ടോ. അങ്ങനെ 800 രൂപയാണ് ഒരു ബോട്ടിന്. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ നടുക്കക്കൂടിയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബോട്ടിലോട്ട് കയറുമ്പോൾ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തരും കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 1 മണിക്കൂറിനാണ് കേട്ടോ 800 രൂപ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ 1 മണിക്കൂറുണ്ടല്ലോ, അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിപ്സ് അങ്ങനത്തെ ചെറിയ ചെറിയ കടല അങ്ങനത്തെ സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ കാടായിട്ട് നടുക്കക്കൂടി ഇങ്ങനെ ബോട്ട് വെച്ച് പോകുമ്പോൾ അടിപൊളി വൈബ് തന്നെയായിരുന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിള്ളേർക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും ഈ ബോട്ടിലോട്ടുള്ള യാത്ര. പിന്നെ ഇത് മോട്ടോർ വെച്ചിട്ടുള്ള ബോട്ടല്ല കേട്ടോ, ഇങ്ങനെ മാനുവലായിട്ട് ആണ് ബോട്ട്. ഇങ്ങനെ തുഴയുന്ന ആ രൂപത്തിലാണ് കേട്ടോ ബോട്ട്. എല്ലാ ബോട്ടുകളും അവിടെ അങ്ങനെ തന്നെയാണ്, അങ്ങനെ മോട്ടോർ ബോട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ടാൽ അവരവിടെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പോകാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പോകണം കേട്ടോ, ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാണുന്നതാണ് കേട്ടോ കടലുണ്ടി പാലം. അപ്പോൾ അതിൻ്റെ അടിയിലൂടെയൊക്കെ പോകുന്നുണ്ട്, പാലത്തിൻ്റെ അടിയിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു രസമായിരുന്നു കേട്ടോ, നല്ല രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫുൾ ഇൻഫർമേഷൻ അവർ തരും. അപ്പോൾ ഞങ്ങൾ പോയ തോണിയിലെ ആളുടെ നമ്പറാണിത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണുണ്ട്, അപ്പോൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്പർ കൊടുത്തോണ്ടിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അവിടുത്തെ ഫുൾ ഇൻഫർമേഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് ചെല്ലേണ്ടതെന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു തരും. Thank you.
ഒരു മണിക്കൂർ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന കരുതിയിട്ട് വൈകിട്ടായപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ആരെങ്കിലും ഇവിടെ കടലുണ്ടി ബേർഡ് സാനിച്ചറി കാണാൻ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് അത്ര ഭംഗിയുള്ളതുകൊണ്ടാണ് കേട്ടോ. നല്ല ഒരു ആ ബോട്ടിലൂടെ യാത്ര ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് അധികം ബേർഡ്സിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ പോണത് ഇനി കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബീച്ചിലോട്ട് മെയിനായിട്ട് പോകുന്നത് ചായ കുടിക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേട്ടോ. അവിടുത്തെ കല്ലമ്മക്കായ ഫ്രൈയും അതുപോലെ കാടമുട്ട മസാലയും പഴംപൊരിയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടൈം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്നും കരുതി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ.